അഞ്ചാറ് ദിവസം കൊണ്ട് റോഡാകെ മാറിയല്ല. ഇത് വണ്ടി പോകുന്ന വഴി തന്നെയാണോ? ഡോക്ടർക്ക് എന്താ സംശയം? നിങ്ങളുടെ ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും ഞെരുങ്ങിയതുമായിരിക്കുമെന്ന്? അവിടേക്കാ നമ്മൾ പോകുന്നത്. എന്റെ വീടൊരു സ്വർഗമായിരുന്നു, അതിപ്പോ തകർന്നു കിടക്കുക. ശരിയാക്കി എടുക്കണം, അത് നിങ്ങളുടെ പണിയാ. ഞാൻ ഓർക്കായിരുന്നു തമ്പുരാന്റെ ഓരോ കളികളെ. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇതാ ഇവിടെ വെടി വെക്കാതെ കിടക്കുന്നു രണ്ട് പ്രതികളും. ഈ കളി മൂപ്പരുടെയാ. അലക്സ് വർഗീസ്, ഹെഡ് കോൺസ്റ്റബിൾ വർഗീസ് ജോസഫിന്റെ ഒറ്റ പുത്രൻ. നിന്നെ എനിക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചടാ പൂതറെ. എന്താടാ വിളിച്ചു നോക്കുന്നത്? പിന്നെ നിന്നോട് കിണ്ണരിച്ചോണ്ടി എന്നാലേ ഉടലോട് അങ്ങ് പോയനെ. 10,000 അടി താഴ്ച വലിച്ചങ്ങ് എടുക്കും. പിന്നെ നമ്മളൊന്നും അറിയണ്ട. ടീം എന്താ പോണോ? അപ്പൊ നിങ്ങളുടെ ആ പഴയ കൂട്ടുകെട്ട് ഇപ്പോഴും ഉണ്ടല്ലേ? പണ്ടു ഈ സാറിന്റെ ആയിരുന്നു ബുദ്ധി അല്ലേ? എനിക്കറിയായിരുന്നു ഒരാളെ പൊക്കയാ, മറ്റവനെ താനെ വന്ന് വീണോളു വന്ന്. എങ്ങോട്ട് നീ പോണേ? കള്ളും കുടിച്ചോണ്ട് ഓടിക്കാനാണെങ്കിൽ വണ്ടി നിർത്ത്. കൊല്ലാം കൊണ്ടുപോടാ. എന്താ സംശയമുണ്ടോ നിനക്ക്? പോലീസുകാർ പിടിച്ചോണ്ട് പോയപ്പോ തോന്നിയതാ എന്നെങ്കിലും ഇറങ്ങി നേരെ വന്ന് വിളിച്ചിറക്കി കുത്തി മലത്തണമെന്ന് രണ്ടിനെ. പിന്നെ കൊറേ കഴിഞ്ഞപ്പോ മനസ്സിലായി ക്ഷമയാണ് ഏറ്റവും വലിയ പ്രാർത്ഥനയെന്ന്. ബുദ്ധൻ പറഞ്ഞതാ ഒരുപാട് ചീത്ത കൂട്ടുകെട്ടുകൾക്കിടയിൽ നിന്ന് പഠിച്ച ചില നല്ല കുറ്റം ചെയ്തവൻ എന്നാണേലും അതിന്റെ ശിക്ഷ അനുഭവിക്കണം എന്നല്ലേ പ്രമാണം അല്ലേ? തെറ്റ് ചെയ്യാത്തവന് ദൈവം പിന്നെയും പിന്നെയും ശിക്ഷിക്കുക, അതെന്തിനാന്നാ എനിക്ക് മനസ്സിലാകുന്നത്. അതും മൂപ്പറുടെ ഒരു കളിയാ. എനിക്കൊരു പ്രശ്നമില്ലടോ. അത് ശരി, രണ്ടുപേരും കൂടെ പിന്നെ ഒത്തോണ്ടാണല്ലേ. നിർത്തുന്നില്ലെങ്കിലോ നീ എടുത്ത് ചാടുവോ? ഈ വണ്ടി ഇനി നിർത്താനേ പോകുന്നില്ല. വണ്ടി വേണ്ട വേണ്ട. Hey! 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 Hey
വേണ്ട. പറഞ്ഞില്ലടാ ഞാൻ വേണ്ടെന്ന്. നല്ല വേദന ഉണ്ടാവും, ശരീരമൊക്കെ ഒന്ന് ഇളകിയതല്ലേ. ചൂടില്ലല്ലേ, ഈ പാത്രത്തിൽ ചൂട് നിൽക്കത്തില്ല. ആ കടക്കാരന്റെ കഞ്ഞിക്ക് ചൂടില്ലെങ്കിൽ പിന്നെ പഴങ്കഞ്ഞിയാ. ശിവമൂട്ടി, ഓ വഴിയിലെന്താ ഞങ്ങളെ കളയഞ്ഞേ? അങ്ങനെ വഴി കളഞ്ഞിട്ട് പോകാനാണോ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന്? രണ്ടിടിയും തന്ന്. അങ്ങനെ വൈരാഗ്യം തീർക്കാൻ മാത്രമാണല്ലേ ഞാൻ തന്നെ ചെയ്തേനെ. എന്റെ ഭാര്യയുടെ മോളുടെ അടുത്ത് നിങ്ങളെ എത്തിക്കണ്ടേ? പിന്നെ നിങ്ങളുടെ പേടിയും വെപ്രാളവും കണ്ടപ്പോ തമാശ പോലെ കാണിച്ചതാ. തമാശയായി നിങ്ങൾക്ക് തോന്നിയില്ല? തെറ്റ് മുഴുവൻ ഞങ്ങളുടെ. അന്നും ഇന്നും അത് ഏറ്റു പറയാനുള്ള വലിപ്പം ഞങ്ങൾക്കില്ലായിരുന്നു. ഹെഡ് മാസ്റ്റർ മേശയിൽ നിന്ന് പൈസ മോട്ടിച്ചതും അമ്പിളിയെ വെള്ളത്തിൽ തള്ളിയിട്ടതൊക്കെ ഞങ്ങളാ. എല്ലാത്തിനും തുടക്കമിട്ടത് ഞാൻ. സയൻസ് ലാബിന്റെ പണിക്ക് പിള്ളേരുടെ കയ്യിൽ നിന്ന് പിരിവ് നടക്കുന്ന സമയമായിരുന്നു. ഞാനിപ്പോ വരാവേ.
ഇത് സ്കൂളിൽ നിന്ന് മോഷ്ടിച്ചല്ലേ, എനിക്കറിയാം, ഞാൻ പറഞ്ഞെടുക്കാൻ പോവാ. എന്താടാ മാറ, അമ്മളി അമ്മളി ഞാൻ കൊണ്ടുവച്ച പൈസ തൊണ്ടിയായി പോലീസുകാർ നിന്റെ വീട്ടിൽ നിന്ന് പോക്കിയ എന്നെ രക്ഷിക്കാനുള്ള അപ്പന്റെ ബുദ്ധി. എന്തിനാ? എല്ലാം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ?